Hi friends, welcome back to Winnie's Tips. Please subscribe, click that bell button and also like. Hi friends, Assalamu alaikum. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഈ ദിനത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു മുഖമാണ് സടാകോ സസാക്കിയുടെ. ആരാണ് സടാകോ സസാക്കി? ഹിരോഷിമയിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു 2 വയസ്സുകാരിയായിരുന്നു സടാകോ സസാക്കി. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. സ്കൂളിൽ മികച്ച ഓട്ടക്കാരിയായിരുന്നു അവൾ. 12 വയസ്സായപ്പോൾ ഒരു ദിവസം കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ സടാകോ സ്കൂളിൽ തളർന്നു വീണു. ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയ്ക്ക് വിധേയാക്കിയപ്പോൾ രക്താർബുദം സടാക്കിയെ കീഴടക്കിയിരിക്കുന്നുവെന്ന് മനസ്സിലായി. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരുന്ന ആ കൊച്ചു കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകാർ ഒപ്പം നിന്നു. കടലാസുകൾ കൊണ്ട് 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ ഏത് അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു വിശ്വാസം ജപ്പാനിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കൂട്ടുകാരുടെ ഉപദേശപ്രകാരം സടാകോ മരണക്കിടക്കിൽ നിന്നും കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. കൊക്കുകളുടെ എണ്ണം 644 തികഞ്ഞപ്പോൾ 1955 ഒക്ടോബർ 25 മരണം അവളെ മാടി വിളിച്ചു. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എന്ന എണ്ണം പൂർത്തീകരിച്ചു. ആ കൊക്കുകളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. പിന്നീട് സടാകോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോക സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. 2nd World War കണ്ട ഏറ്റവും പൈശാചികമായ അണുബോംബ് വർഷം കവർന്നെടുത്ത മറ്റൊരു ജീവൻ കൂടിയായി സടാകോ സടാക്കി എന്ന പേര്. ഇനിയൊരു യുദ്ധം വേണമോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. താങ്ക് യു.